ഗായ്സ്, നമുക്കൊരു പാസ്തേൻ്റെ റെസിപ്പി നോക്കിയാലോ? റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കഫേയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് പാസ്ത നമുക്ക് വീട്ടിൽ തന്നെ റെഡി ആക്കി എടുത്താലോ? ഫസ്റ്റ് തന്നെ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി എടുക്കാം. ചോപ്ഡ് ഗാർലിക്ക്, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പിടുക. എത്ര ക്വാണ്ടിറ്റി ആണോ ചിക്കന് അല്ലെങ്കിൽ പാസ്ത എടുക്കുന്നത് അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഞാനിവിടെ എടുത്ത ബ്ലാക്ക് പേപ്പറാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പേപ്പറും യൂസ് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കോൺഫ്ലവർ, നമ്മൾ മാഗ്നേഷ്യൻ ചിക്കനിൽ ഒരു കോട്ടൊന്നും പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യത്തിനുള്ള കോൺഫ്ലവർ ആഡ് ചെയ്യുക. പിന്നെ സുർക്ക അല്ലെങ്കിൽ ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ആയാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് കുറച്ച് തൈരും കൂടി ആഡ് ചെയ്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് നല്ലവണ്ണം മിക്സ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ, നമ്മൾ എത്ര ആണോ പാസ്ത എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, മക്കറോണി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് നമുക്കൊരു കണക്കുണ്ടാകും, ഏകദേശം അറിയാൻ മതിയാവുമല്ലോ കുക്ക് ചെയ്യുന്നവർക്ക്. അതിലേക്ക് അത്യാവശ്യത്തിന് വേണ്ട ചിക്കൻ എടുത്തിട്ട് അത് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് അത് ഫ്രിഡ്ജിൽ ഒരു 10 to 15 minutes, അതിൽ കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയുള്ളൂ. ഞാനൊരു 30 minutes കൂടുതൽ വെച്ചിട്ടുണ്ട്. നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം, ഓയിലോ ബട്ടറോ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോക്കനട്ട് ഓയിലിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് ഡോമിനേറ്റ് ചെയ്തെടുക്കുക. അപ്പം അത് ഒഴിവാക്കിയിട്ട് ബട്ടറോ ഓയിലോ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ ഓയിലാണ് എടുത്തത്. ഓയിൽ ചൂടായതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സ്ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരിക്കലും നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല ക്രിസ്പി ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ലൈറ്റാക്കി കണ്ട് നല്ലൊരു കുക്ക ലെവലിൽ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് പാസ്തക്ക് വേണ്ടി സോസ് ഉണ്ടാക്കിയെടുക്കാം. സെയിം പാനിലേക്ക് ബട്ടർ, അത്യാവശ്യത്തിന് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ആ ബട്ടർ ഒന്ന് ചൂടായി വരാം. ഒക്കെ ലൈറ്റ് ഫ്ലെയിമിൽ, ചെറിയ ഫ്ലെയിമിൽ വെച്ച് മേക്ക് ചെയ്താൽ മതി. ബട്ടറൊക്കെ കരിഞ്ഞു പോയാലും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം ബട്ടർ ഒന്ന് ചൂടായതിലേക്ക് കുറച്ച് ഗാർലിക്ക്, ചോപ്ഡ് ഗാർലിക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഗാർലിക്കിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം, ഇവിടെ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഗാർലിക്കിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് മൈദ ആഡ് ചെയ്യാം. മൈദൻ്റെ അതേമാതിരി പച്ചച്ചോവ ഉണ്ടാവല്ലോ അത് മാറുന്നവരെ അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദ ഇട്ട് കഴിഞ്ഞിട്ട് ബട്ടർ കുറവാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പാൽ കുറച്ചീച്ച കുറച്ചീച്ച ഒഴിച്ചു കൊടുക്കാം. ഒറ്റൊടിക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കട്ട കുത്തും. കട്ട കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ ഭയങ്കര പണിയായിരിക്കും. കുറച്ചീച്ച കുറച്ചീച്ച മിക്സ് ചെയ്ത് പാലും കൂട്ടി മിക്സ് ചെയ്ത് സെറ്റാക്കിയെടുക്കുക. ഇനി അതിലെ കട്ടകൾ ഇങ്ങനെ കുറയും തോറും അതിൻ്റെ തിക്നെസ് കൂടി വരും. അപ്പം വീണ്ടും വീണ്ടും പാലൊഴിച്ച് ആ തിക്നെസ് നമുക്ക് എത്ര ആണോ കൺസിസ്റ്റൻസി വേണ്ടത് അതിനനുസരിച്ച് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്ക് മാഗി ക്യൂബ്, ഞാനിവിടെ 2 മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്കത് ടേസ്റ്റ് കൂട്ടണം കുറയ്ക്കണം ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, കാരണം മാഗി ക്യൂബ് ഇടുന്നതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ. അപ്പോൾ മാഗി ക്യൂബ് ഇട്ടുക, അതിലേക്ക് ചിക്കനും ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നോക്കുക ഉപ്പ് കൂടുതലാണോ കുറവാണോ ഓക്കെ ആണോ. ഉപ്പൊക്കെ ഓക്കെ ആയിരിക്കും. ഞാൻ ഇവിടെ പിന്നെ ഉപ്പ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, ആ മാഗി ക്യൂബത്തെ ഉപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നല്ല സോസിലേക്ക് ചിക്കൻ്റെ മാഗി ക്യൂബിന് എല്ലാത്തിൻ്റെ ടേസ്റ്റ് അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ആവുന്നല്ലോ, അത് വരെ നല്ല ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്നൊരു തിള വരുമ്പം അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വെജീസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ക്യാപ്സിക്കം ക്യാരറ്റാണ് ആഡ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ വെജിറ്റബിൾസ് ആണോ അവൈലബിൾ അതൊക്കെ ആഡ് ചെയ്യാം. ബ്രക്കോളി ആഡ് ചെയ്യാം, മഷ്റൂം, കോണ്, ഏത് വേണമെങ്കിലും നമുക്ക് ഹെൽത്തി ആക്കിയെടുക്കാൻ പറ്റിയ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യാം. അപ്പം അതൊക്കെ ഒന്നും കൂടി നല്ല മിക്സായിട്ട് എല്ലാത്തിൻ്റെയും ഈക്വൽ ടേസ്റ്റ് ബാലൻസ് ചെയ്തിട്ട് നല്ല ഇളക്കി കൊടുക്കുക. ഉപ്പ് കാര്യങ്ങളും നല്ല ശ്രദ്ധിക്കുക. എന്നിട്ട് അതിലേക്ക്
നമുക്ക് മക്രോണി, ഞാനിപ്പോൾ മക്രോണിയാണ് എടുത്തത്. പെന്നെ പാസ്ത ഉണ്ട്, സ്പഗറ്റി ഉണ്ട്, നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ വേറൊരു ഓപ്ഷനലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ചീസൊന്നും ആഡ് ചെയ്തിട്ടില്ല. സ്ലോലി സ്ലോലി മിക്സ് ചെയ്തെടുക്കാം, ഒരിക്കലും കുത്തിളക്കരുത്. പിന്നെ അത് തിക്നെസ് കൂടുതലാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പാൽ ആഡ് ചെയ്തിട്ട് നമുക്കത് ലൂസാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇതുപോലത്തെ റെസിപ്പി വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതേമാതിരി ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേമാതിരി ഫുഡ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.